ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് രണ്ട് പെയിൻറ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റൊരു അടിപൊളി വാട്ടർ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ദ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് ഇൻഷാല്ല എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലൊരു കുഞ്ഞ് സ്പ്രേയുടെ ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബോട്ടിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതായത് ഈ മുകളിലത്തെ പോർഷനൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലെ മുകളിലെ നോസിലൊക്കെ അഴിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ പലതവണ അത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്, പക്ഷേ ഒന്നും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുന്നതേ ഉള്ളൂ. ഇനി ഞാൻ വൈറ്റും ബ്ലാക്കും അക്രിൽ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ ഇതായതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് കുറച്ച് മാത്രം മിക്സ് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഡാർക്ക് ഗ്രേ ആയി പോകും. അപ്പോൾ ഇതാ എനിക്ക് ഇതുപോലൊരു ഗ്രേ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലേക്ക് ഞാൻ സ്പോഞ്ച് കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ദാ ഇതുപോലൊരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റും ബ്ലാക്കും പെയിൻറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബ്രഷ് കൊണ്ട് ദാ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ അതിൽ പെയിൻറ്റ് വീഴും. ആദ്യം വൈറ്റ് കൊണ്ട് ചെയ്യണം. അപ്പോൾ ദാ വൈറ്റ് കൊണ്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്കും കൊണ്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഉണ്ട്. എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചത്? വീട്ടിൽ തന്നെ ഇരുന്നായിരിക്കും അല്ലേ? ഞങ്ങളും വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽസ് ഒന്നും ഇല്ലായിരുന്നു ഇത്തവണ. അപ്പോൾ എല്ലാവരും മാക്സിമം വീട്ടിൽ സേഫായിട്ട് ഇരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതാ ബ്ലാക്ക് കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ മൊസൈക്കൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പണിയും കൂടെ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ ഇതുപോലെ ചെറിയ റൗണ്ട് നമുക്ക് വരച്ചു കൊടുക്കാം. കറക്റ്റ് റൗണ്ടൊന്നും വേണ്ട, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് വേറെ ഷേപ്പൊക്കെ വരച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ ചെറുതും വലുതൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വരച്ചെടുക്കാം. ഇതുപോലെ സ്പേസൊക്കെ വിട്ടിട്ട് വേണം വരയ്ക്കാൻ. ശരിക്കും ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. പിന്നെ ഈ സ്പ്രേ ബോട്ടിലും കൂടെ കണ്ടപ്പോൾ ഇതിനകത്ത് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ ഞാനിവിടെ കുറേ റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ ഈ ബോട്ടിൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് വാർണിഷ് അടിച്ച് കൊടുത്താലും മതി, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഞാൻ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഇടയിലുള്ള സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലത് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ചെയ്യുന്നതാണ്. ഫില്ല് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ പകുതിയോളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ചെയ്യാൻ വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് പ്ലാന്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലെ ടോപ്പിൽ എന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നി, ഒന്നും കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ ഫെവിക്കോളിൻ്റെ മേളിലത്തെ ക്യാപ്പില്ലേ, അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുപോലെ തോന്നി. നിങ്ങൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ കഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പ്ലാന്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് പ്ലാന്റൊന്നും വെക്കാൻ പറ്റില്ല. ഇനി ഞാൻ എന്താ അവിടെ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് പെയിൻറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ പഴയ വിളക്കൊക്കെ ഇല്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വേറെ ചേഞ്ചസൊക്കെ വരുത്തി ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഗ്രേ പെയിൻറ് കൊണ്ട് തന്നെ നമ്മൾ വരച്ചിട്ടുള്ള ആ റൗണ്ടിലൊക്കെ ഒന്ന് ഒരു ബോർഡറും കൂടെ വരച്ച് കൊടുക്കുകയാണ്. അപ്പം എല്ലാത്തിനും ഇതുപോലെ നമുക്ക് ബോർഡർ കൂടെ വരച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ റൗണ്ട് വരച്ചത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്. ആ സ്പേസ് കുറച്ചും കൂടെ അടുപ്പിച്ച് വിടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ സ്പേസ് വിട്ടത് കുറച്ച് കൂടുതലായിപ്പോന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു അത്ര ഭംഗിയില്ലാത്തത്. ഇപ്പോൾ ഇതാ ഇതുപോലെ ബോർഡറും കൂടെ വരച്ച് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ബോർഡറെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ബീഡ്സൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിതിന് നെക്ക് പോർഷനിലാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ബീഡ്സ് ഞാനൊരു ത്രെഡിനകത്ത് ഇതുപോലെയൊന്ന് കോർത്തതിന് ശേഷമാണ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഒട്ടിച്ചൊന്നും കൊടുക്കുന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഊരിപ്പോൾ അരിയാൻ വേണ്ടി ഫെവിക്കോൾ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാർട്ട് റെഡി ആയിട്ടുണ്ട്. വലിയ ബോട്ടിലാർട്ടൊന്നും അല്ല, എങ്കിലും ചെറിയൊരു ബോട്ടിൽ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിത് പ്ലാന്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി.
എനിക്ക് തോന്നുന്നു നമ്മൾ ആ സർക്കിളിൻ്റെയൊക്കെ ഉള്ളിൽ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് കവർ ചെയ്യുന്നതിന് മുന്നേ കാണുന്നതായിരുന്നു കൂടുതൽ ഭംഗിയും തോന്നുന്നു. ഇനിതാ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ബോട്ടിലായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. പെയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് ഒരെണ്ണം ഇതുപോലെയും ഒരെണ്ണം നമ്മൾ മുന്നേ ചെയ്തതുപോലെയും വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇതുപോലെ തന്നെ ചെറിയ ബോട്ടിൽ ഞാൻ മെഡിസിൻ ബോട്ടിലിൽ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ്. അപ്പം ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡിയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ഏത് ടൈപ്പിലുള്ള ബോട്ടിലാട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ ഒക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.